ഒന്നും പറയാണോ? അല്ല അതല്ല, പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കാറ്. ഏത് കാറ്? സുരേഷ് മേനോൻ സാറിന്റെ കാറ്. വരി, ഇരുന്ന് നിരങ്ങാടാ, വരി. ഇവിടെ ഒരു പെങ്കുട്ടുണ്ടല്ലോ, ടോങ്ങിനിയാ, ആ കുട്ടിയുടെ കൊടുത്തേക്കോ. ആ കൊടുത്തേക്കാം. ആ കുട്ടി അതൊക്കെ ഞങ്ങൾക്ക് അറിയാം, നിങ്ങൾ പോയി. അമ്മാ, ഈ ചങ്കരയൊന്നും ചുമ്മാ പറയില്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലേ. ആ സുരേഷ് മേനു അവർക്ക് സമ്മാനങ്ങൾ വരെ കൊടുത്തയക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. രോഹിണി വിത്ത് ലവ്. ഇതിനകത്ത് എന്തരെ നോക്കിയാ നീ? ഇതിനകത്ത് എന്തരെന്ന് നോക്കിയാ നീ? എന്തരെ ആവട്ടെ, അവളോട് ഓഫീസ് റൂമിലേക്ക് വരാൻ പറയൂ. രോഹിണിക്ക് ഒരു സമ്മാനം തരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. എന്തേ? ഇത് തന്നെ. ഇതെങ്ങനെ ഇവിടെ വന്നു? ഓ, അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചു തന്ന അല്ലാന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ. എന്നാൽ എന്റെ വക ഒരു സമ്മാനം കൂടിയുണ്ട്. ഇന്നു മുതൽ രോഹിണിയാണ് എന്റെ ബാലയിലെ നായിക. എന്താ വിശ്വാസമാകുന്നില്ലേ? ഞാൻ പുതിയ ബാലയെ തുടങ്ങുന്നു. സത്യവാൻ സാവിത്രി, സാവിത്രിയാണ് രോഹിണി. സത്യവാൻ ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് ഒരു ചെറിയ അഡ്വാൻസ്, വാങ്ങിച്ചോളൂ, വാങ്ങിച്ചോളൂ. പിന്നെ രോഹിണിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നറിയാം. എന്തെങ്കിലും കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ പഠിക്കരുത്. ഇപ്പൊ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അറിയാം, അഥവാ ഉണ്ടെങ്കിൽ തന്നെ സഹായിക്കാനൊരു വലിയ ശക്തി തന്നെ പുറകിലുണ്ടല്ലോ. എപ്പോഴും കല്യാണം, കല്യാണം വിവരക്കേട് തന്റെ കൂടപ്പറപ്പ. കല്യാണമൊക്കെ നമ്മൾ അറിയിക്കേണ്ടത് നടത്തുവോ അല്ലേ രോഹിണി? എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വലിയൊരു ബന്ധം കിട്ടിയ താൻ ഭാഗ്യവതിയാ. മനസ്സിലായില്ല. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. എന്റെ കൂടെ വേല ഇറക്കരുത്. സുരേഷ് മേനോൻ സാറ് അപ്പിയെ കെട്ടാൻ പോണ കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടാണ്. എന്നിട്ടും എന്തര നീ ഒളിച്ചു കളി? നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. ഞാൻ ഉണ്ടല്ലോ. പെൺകുട്ടികളല്ലേ, ഈ പ്രേമം വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് നാണിച്ചും പ്രതിഷേധിച്ചും ഒക്കെ അല്ലേ സമ്മതിക്കൂ. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ ആളാവുമ്പോ ഈ എളിയ കലാകാരനെയും ഈ കലാക്ഷേത്രത്തെയും ഒന്ന് മറന്നു കളയരുത്. പൊക്കോളൂ, സത്യവാൻ സാവത്തിന് സ്ക്രിപ്റ്റ് കൊടുത്തേക്കാം, പഠിച്ചോളൂ. എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ്? അയ്യോ, മൊയിലാളി ആര്? കള്ളനല്ലേ, പെരും കള്ളനല്ലേ. ഇനി ഒരു മയത്തില് ഇവളെ ഞാൻ കയ്യിലെടുക്കും. ഇവള് വഴി സുരേഷ് മേനോനെ ഞാൻ കയ്യിലെടുക്കും. എന്നിട്ട് സുരേഷ് മേനോന്റെ കാശ് കൊണ്ട് ഒരു നല്ല ട്രൂപ്പ് ഒപ്പിച്ച് കയ്യിലെടുക്കും. എന്നിട്ട് ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ ഞാൻ ഈ കൈവെള്ളയിലിട്ട് അമ്മാനമാടും. കാലത്തെ പാട്ട് നന്നായിരുന്നു കേട്ടോ. വെറുതെ ഒരു രസത്തിന് പാടിയതാ, ഇത്ര ആളെക്കൂട്ടൊന്നും കരുതില്ല. ദേ, ഇതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം. കുടുംബത്തിലെ മൂത്ത സന്തതി ഇവിടുത്തെ പൂജാരി ആവണമെന്നാ. എന്റെ വലിയ താത്ത ആ മുറ തെറ്റിച്ചു, അങ്ങനെ കുടുംബം കുട്ടിച്ചോറായി. വലിയ ശക്തിയുള്ള പ്രതിഷ്ഠയാണേ. ഇപ്പം മുറപ്രകാരം ഇവിടത്തെ പൂജാരി ആവേണ്ടത് ഞാനാ. പിന്നെന്താ ആവാത്തെ? പൂജാരി ആവണമെങ്കില് വേളി കഴിക്കാൻ പാടില്ല, ബ്രഹ്മചാരി ആവണം. വേളി കഴിക്കാൻ പാടില്ലാത്തോണ്ടാണോ പൂജാരി ആവാത്തെ? അതെ. സുബ്രഹ്മണ്യ ആരെയാ കല്യാണം കഴിക്കണേ? അത് എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടാണ്. ആരെ? ആണുങ്ങൾക്ക് നാണം ഉണ്ടാവാൻ പാടില്ലെന്നാ പറയുന്നത്. പക്ഷേ ഈ കുട്ടിയെ കുറിച്ച് പറയുമ്പോ എനിക്കൊരല്പ നാണുണ്ട്. പ്രത്യേകിച്ചും
ആ കുട്ടി എന്റെ കൂടെ ഉണ്ടാവുമ്പം ആരായി കുട്ടി? ആരെന്ന് ഞാൻ പറയണില്ല, പക്ഷേ ഇപ്പോ എനിക്ക് ഇത്തിരി നാണാവണുണ്ട്. ഞാൻ പോട്ടെ, നേരമായി. അല്ല, എന്താണെന്നും പറയാണ്ട പോകുന്നു. അല്ല, പറയാൻ കുട്ടിക്ക് നാണമുണ്ടല്ലേ. സാരമില്ല, ഞാനൊരു വഴി പറഞ്ഞുതരാം. രോഹിണിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നാളെ ഒരു പച്ചസാരി ഉടുത്തിട്ട് വരണം. ഇഷ്ടമല്ല വെച്ചാല് ഒരു ചുവപ്പ് സാരി ഉടുത്തോളൂ, പിന്നെ ഞാൻ ഉപദ്രവിക്കുകയില്ല. ഞാന് പുതിയ ഒരു കഥ ബാലയാക്കാൻ പോകുന്നു. അടുത്ത എട്ടാം തീയതിയുള്ള പ്രോഗ്രാം, എട്ടാം തീയതി രാമായണം കളിക്കും. അത് കഴിഞ്ഞ കഥ മാറ്റും. പുതിയ കഥ സത്യവാൻ സാവിത്രി. ഇതുവരെ കിട്ടിയൊന്നും പോരായിരിക്കും. നായിക ആരാണെന്ന് അറിയാമോ? കഴവിയായിരിക്കാം. ചാക്കു കുറ്റി ഈ നായകന് വല്ല മാറ്റമുണ്ടോ? നായകന്? നായകന് മാറ്റമൊന്നുമില്ല, പക്ഷെ നായിക നമ്മളെ ജോയിനി അവളോ? വാ തന്നെ. ഇല്ല, രോഹിണിയെ നായകേക്കാൻ പറ്റില്ല. രോഹിണി തന്നെ മതി, നന്നായിരിക്കും. ഒന്ന് ഇറങ്ങി പറഞ്ഞു. നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കണ്ട, ഞാൻ രോഹിണിയെ നായികയാക്കും. ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പൊ ഈ ട്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോ. എനിക്കിഷ്ടം. നീ അത് നോക്കിക്കോ, ഞാൻ രോഹിണിയെ നായികയാക്കും. എന്റെ പുതിയ ബാലയെ ഒരു കലക്ക് കലക്കും. ആ കലക്കി കലക്കി നാട്ടുകാർ എറിഞ്ഞു കലക്കും. ഇനി അങ്ങോട്ട് കലക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്റെ മോയിലാളിയുടെ പേര് തമ്മി തമ്മി മാറ്റി വിളിച്ചോളീ. പോടോ അവിടുന്ന്. ഇവിടെ ഉപ്പും മുളകും വാങ്ങിക്കാൻ നക്കാപ്പീച്ച കാശില്ല എന്ന് പറയുന്ന ആളാ ബാലയെ കലക്കാൻ പോകുന്നത്. കാശൊക്കെ രോഹിണിയുടെ കാമുകം മുടക്കും. കാമുകനോ? ആ സുരേഷ് മേനോൻ. സുരേഷ് മേനോൻ? സുരേഷ് മേനോനാണ് രോഹിണിയുടെ കാമുകൻ. അവൾക്ക് വേണ്ടി അയാൾ കാശ് മുടക്കും. അയാളെ ഞാനിതിന്റെ പാർട്ണറാക്കും. ഞാൻ രോഹിണിയെ കാത്തു നിൽക്കായിരുന്നു. എന്തേ? ഒരു കാര്യം ചോദിച്ചാ സത്യം പറയണം. ഞാൻ ഈ കേക്കണൊക്കെ ശരിയാണോ? എന്തേ കേട്ടത്? അത് രോഹിണിയും സുരേഷ് മേനോനും തമ്മിൽ. സുബ്രഹ്മണ്യം അത് വിശ്വസിച്ചോ? ആൾക്കാർക്ക് എന്തേ പറഞ്ഞുകൂടാത്തെ? ഞാൻ എന്താ ചെയ്യാ? ഓരോരുത്തരുടെ വായ മൂടിക്കിട്ടാനാവോ? എന്തു പറഞ്ഞാലും ശരി, എനിക്കൊരു കാര്യം അറിയണം. രോഹിണിക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് തീർത്തു പറയണം. ദ
വെറുതെ പിടിച്ചൊന്നും പറയണ്ട. ശരിക്ക് നല്ലോണം ആലോചിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞാ മതി. പിന്നെ പച്ചസാരിയോ ചുവപ്പ് സാരിയോ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ എന്നെ പറ്റിച്ച മാതിരി പറ്റിക്കരുത്. ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോളൂ, വിരോധമില്ല. അതുകൊണ്ട് നമ്മുടെ ബാലെ ട്രൂപ്പിൽ ഒരു പാർട്ണറായിട്ട് കൂടാൻ സുരേഷ് മേനോനോടൊന്ന് പറയണം. ആളൊരു കലാസ്നേഹിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഒന്നും പറയണ്ട, അയാളെ പാർട്ട്ണറാക്കുന്ന കാര്യം രോഹിണി ഏറ്റിരിക്കുകയാണെന്നാ ഞാൻ എല്ലാവരോടും മന്ദായം വെച്ചിരിക്കുന്നത്. തോറ്റാൻ ഞാൻ ഞാൻ തൂവിച്ചാണ്ടി വരും. അത് മറന്നു. ശമ്പള കുടിച്ചുക, ഇപ്പോഴാ കണക്ക് നോക്കാൻ പറ്റിയത്. ഓ, അപ്പോ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ഈ ഒരു ഉറപ്പില മുന്നോട്ട് പോകുന്നത് കാര്യങ്ങളൊക്കെ. ഓ, വരട്ടെ. ആ പിന്നെ കുട്ടി, കാശിന് ഇനി അത്യാവശ്യം വല്ലതുകൊണ്ട് ചോദിക്കാൻ മടിക്കണ്ട. വരട്ടെ വരട്ടെ അമ്മേ. മോളെ, നീയല്ലേ പറഞ്ഞ ഇങ്ങനെ കാശ് തരില്ലാന്ന്. എന്നിട്ട് എന്ത് നല്ല സ്വഭാവ. അതെ അതെ, ഇപ്പൊ എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ടാവും, അതാ ഇങ്ങനെയൊക്കെ. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഏതായാലും കിട്ടാനുള്ള കാശല്ലേ.